ഹായ് ഫ്രണ്ട്സ്, പി എസ് സി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങളാണ്. അപ്പം ആദ്യത്തെ 100 എണ്ണത്തിൽ കേരള പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ് ഉൾപ്പെടുത്തുന്നത്. അതിനുശേഷം അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത 100 തൊട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ ആർട്ടിക്കിളുകളും ഈ രണ്ട് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പ്രയോജനപ്രദമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ നോക്കി. ഒന്നാമത്തെ ആർട്ടിക്കിൾ എന്താ പറയുന്നത്? ഒന്ന്, ഇന്ത്യൻ യൂണിയൻ്റെ പേരും അതിൻ്റെ ഭൂപ്രദേശമാണ്. ഒന്നാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത് എന്താ? ഇന്ത്യൻ യൂണിയൻ്റെ പേരും അതിൻ്റെ ഭൂപ്രദേശവും. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് മൂന്നാമത്തതാണ്. മൂന്ന് എന്താ? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവും നിലവിലുള്ള സംസ്ഥാന അതിർത്തിയും, പിന്നെ അതിൻ്റെ പേരും പേരുമാറ്റം വരുത്തലൊക്കെ വരുന്നത് മൂന്നിലാണ്. അപ്പോൾ പുതിയ സംസ്ഥാന രൂപീകരണമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ പുതിയ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 3 ആണ്. 3 നമ്മൾ പഠിച്ചു. അടുത്ത് നോക്കി, പൗരത്വം. പൗരത്വത്തെക്കുറിച്ച് പറയുന്നത് 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളിൽ. അത് പി എസ് സി 5-11 ചോദിച്ചിട്ടുണ്ട്. പൗരത്വത്തെക്കുറിച്ച് പറയുന്നത് 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളിലാണ്. 5-11 ഏത്? പൗരത്വം. 5-11 പൗരത്വം. അപ്പോൾ 1 ഇന്ത്യൻ യൂണിയനും ഇന്ത്യൻ യൂണിയൻ്റെ പേരും അതിൻ്റെ ഭൂപ്രദേശവും. 3 പറയുന്നത് പുതിയ സംസ്ഥാന രൂപീകരണം, അതുപോലെ തന്നെ നിലവിലുള്ള അതിർത്തികൾ, സംസ്ഥാന അതിർത്തികൾ, പിന്നെ പേരുമാറ്റൽ, ഓരോ സംസ്ഥാനത്തിന് പേരുമാറ്റൽ, അതെല്ലാം ആർട്ടിക്കിൾ 3 വരുന്നതാണ്. 5-11 എന്ത്? പൗരത്വം. ഇനി ആർട്ടിക്കിൾ 13 എന്താ? 13 ജുഡീഷ്യൽ റിവ്യൂ ആണ്. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ. ഇത് കടമെടുത്തിരിക്കുന്ന അമേരിക്കനാണേ. അപ്പോൾ കടമെടുത്തിരിക്കുന്ന രാജ്യങ്ങളുടെ വേറൊരു ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ. 14 നമുക്കെല്ലാം അറിയാം. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം പി എസ് സി ചോദിച്ചിരിക്കുന്നതാണ്. ആർട്ടിക്കിൾ 14 എന്താ? 14 സമത്വം. അല്ല, സമത്വം, സമത്വമാണേ. ആർട്ടിക്കിൾ 14 സമത്വം. ആർട്ടിക്കിൾ 15 എന്തൊക്കെയാ? മതത്തിൻ്റെ പേരിൽ വിവേചനം തടയുക. മതം, ഗോത്രം, ജാതി, ജനിച്ച സ്ഥലം, അങ്ങനത്തെ എല്ലാം വരും. മതം, ഗോത്രം, ജാതി, അതൊക്കെ പഠിച്ചു വെച്ചാൽ മതി. മതം, ഗോത്രം, ജാതി എന്നിവയുടെ പേരിലുള്ള വിവേചനം തടയലാണ് എന്ത്? ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? മതം, ഗോത്രം, ജാതി എന്നിവയുടെ പേരിലുള്ള വിവേചനം തടയലാണ് എന്ത്? ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 15 ജാതി, മതം, ഗോത്രം എന്നിവയുടെ പേരിലുള്ള വിവേചനം തടയൽ. അടുത്ത് നോക്കാം. 16 എന്താ? 16 അവസര സമത്വമാണ്. 16 അവസര സമത്വം. ഈ അവസര സമത്വം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുക. എന്താ? പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പ് വരുത്തുക. അപ്പോൾ 1 ഇന്ത്യൻ യൂണിയനും അതിൻ്റെ പേരും പ്രദേശവും, ഇന്ത്യൻ യൂണിയൻ്റെ പേരും അതിൻ്റെ പ്രദേശവും. 3 എന്ന് പറയുന്നത് പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക, നിലവിലുള്ള സംസ്ഥാനത്തിൻ്റെ അതിർത്തി, പേരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് 3. 5 മുതൽ 11 വരെ പൗരത്വം. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ. 14 സമത്വം. 15 ജാതി, മതം, ഗോത്രം എന്നിവയുടെ പേരിലുള്ള വിവേചനം തടയൽ. 16 അവസര സമത്വം. അതായത്
എന്താ പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുക. അടുത്തു നോക്കാം 17, അയിത്തം നിർമാർജനം. ആർട്ടിക്കിൾ 17 എന്താ? അയിത്തം നിർമാർജനം. മഹാത്മാഗാന്ധി കീ ജയ് എന്ന് വിളിച്ച് പാസ്സാക്കിയ ആർട്ടിക്കിളാണ് എന്ത്? ആർട്ടിക്കിൾ 17. അത് PSC ചോദിച്ചിട്ടുള്ള 1955 മഹാത്മാഗാന്ധി കീ ജയ് എന്ന് പറഞ്ഞ് പാസ്സാക്കിയ ആർട്ടിക്കിളാണേത്? ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 18 എന്താ പറയുന്നത്? 18 ബഹുമതികൾ നിർത്തലാക്കൽ. എന്താ? ബഹുമതികൾ നിർത്തലാക്കൽ. ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കൽ. 19 എന്താ? 19 ആലോചിച്ച് നോക്കിയ 19 എന്താ? മൗലിക അവകാശങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് ആർട്ടിക്കിൾ 19, മൗലിക അവകാശങ്ങൾ. ഈ മൗലികാവകാശങ്ങൾ കടമെടുത്ത് എവിടുന്ന മൗലികാവകാശങ്ങൾ? ജുഡീഷ്യൽ റിവ്യൂ എവിടുന്ന് എടുത്തെന്നാണ് ഞാൻ പറഞ്ഞത്? ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ എവിടുന്ന് എടുത്തെന്നാണ് ഞാൻ പറഞ്ഞത്? ആദ്യം അമേരിക്ക. അമേരിക്കയെന്ന് തന്നെയാണ് എന്തും കടമെടുത്തിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ. ആർട്ടിക്കിൾ 19 മൗലികാവകാശം. ആർട്ടിക്കിൾ 21 എന്താ? 21 ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. എന്താണ്? ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ഇതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് 21A, ആർട്ടിക്കിൾ 21A. അത് ഇത് തമ്മിൽ മാറിപ്പോകാൻ സാധ്യത കൂടുതൽ. 6-14 ഇടയിലുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം, വിദ്യാഭ്യാസത്തിലുള്ള അവകാശം കേട്ടോ. 6-14 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണെന്ത് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞപ്പം? ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം, 18 ബഹുമതികൾ നിർത്തലാക്കൽ, 19 മൗലികാവകാശം. മൗലികാവകാശം കടമെടുത്തിരിക്കുന്നത് എവിടുന്ന? അമേരിക്ക. ആർട്ടിക്കിൾ 21 എന്ത് പറയും? 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 21A വരുവാണെങ്കിൽ 6-14 ഇടയിലുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം. അടുത്ത് നോക്കി 22 അന്യായമായി തടങ്കലിൽ അല്ലെങ്കിൽ അറസ്റ്റ്, അന്യായമായി അറസ്റ്റിനും കരുതൽ തടങ്കലിൽ വെക്കുന്നതിനും എതിരായുള്ള സംരക്ഷണമാണ് എന്ത് ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത്. 23 ചൂഷണം, ചൂഷണത്തിനെതിരെ. എന്നാണ് 23 പറഞ്ഞത്? ആർട്ടിക്കിൾ 23 ചൂഷണമാണ്. ആർട്ടിക്കിൾ 23 ചൂഷണം. 24 ബാലവേല നിരോധനം. ബാലവേല നിരോധനം എന്ന് പറഞ്ഞാൽ 14 താഴെയുള്ള കുട്ടികളെ ജോലി ചെയ്യിക്കുക. അതാണ് ബാലവേല നിരോധനത്തിൽ പെടുന്നത്. എത്രയാണ് വയസ്സ്? 14 താഴെയുള്ള കുട്ടികളെ ജോലി ചെയ്യിക്കുന്നതാണ് ബാലവേല. അത് നിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. 25-28 വരെ പറയുന്നത് മതസ്വാതന്ത്ര്യമാണ്. എന്താണ്? 25-28 മതസ്വാതന്ത്ര്യം. 29 ന്യൂനപക്ഷ അവകാശമാണ്. 29 പറയുന്നത് ന്യൂനപക്ഷ അവകാശമാണ്. 30 ഈ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് സ്കൂളുകൾ ആരംഭിക്കാം. ആർട്ടിക്കിൾ 30 ചോദിച്ചിട്ടുള്ളതാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം നടത്താം എന്ന് പറയുന്നത് ഏതാ? നടത്താം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 30. ഇനി 32 ഏതാ? 32 ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശമാണ്. എന്താ? ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പം 22 അന്യായമായി തടങ്കലിലോ അറസ്റ്റ് ചെയ്യുന്നതിനൊക്കെ എതിരെ, അറസ്റ്റ് ചെയ്ത് അന്യായമായിട്ട് തടങ്കലിൽ വെക്കുന്നതിനെതിരെയുള്ള സംരക്ഷണമാണ് 22. 23 ചൂഷണമാണ്. 24 ബാലവേല നിരോധനം. 25-28 ഏതാ? മതസ്വാതന്ത്ര്യം. 29 ന്യൂനപക്ഷ അവകാശം. 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എന്ത് തുടങ്ങാം? സ്കൂളുകൾ ആരംഭിക്കാം. 32 എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം. ഇനി ആർട്ടിക്കിൾ 39A പറയുന്നത് എന്താ?
സൗജന്യ നിയമസഹായമാണ്. എന്താണ് സൗജന്യ നിയമസഹായം? ഇനി 39D തുല്യ ജോലിക്ക് തുല്യ വേതനം. മാറിപ്പോവരുത്. 39A സൗജന്യ നിയമസഹായം, 39D തുല്യ ജോലിക്ക് തുല്യ വേതനം. ഇനി 40 എന്ത്? പഞ്ചായത്ത് രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. എത്രയാണ് ആർട്ടിക്കിൾ? 40. 44 പഞ്ചായത്ത് വില്ലേജും എല്ലാം ഇത് വരുവേ. വില്ലേജൊക്കെ രൂപീകരിക്കാനുള്ളത് വില്ലേജും പഞ്ചായത്തും എല്ലാം ഈ ആർട്ടിക്കിളിൽ തന്നെയാണ് വരുന്നത്. പഞ്ചായത്ത് രൂപീകരണമാണ് PSC മുമ്പ് ചോദിച്ചിട്ടുള്ളത്. വില്ലേജും വരാം. വില്ലേജ് പഞ്ചായത്ത് എന്നിവയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 40. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ്. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ്. ഇനി 45, ആർട്ടിക്കിൾ 45 എന്താ പറയുന്നത്? 6 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകുക. എന്താ 6 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകുക. നമ്മൾ 21A എന്താ പറഞ്ഞു? 21A ആദ്യം പറഞ്ഞില്ലേ? എന്താ അത്? 6 നും 14 നും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ്. ഇതെന്താ 6 വയസ്സുവരെ ഉള്ള കുട്ടികളാണ്. അപ്പം 21A പറയുന്നത് 6 നും 14 നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 45 പറയുന്നത് എന്താ? 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകുക. അത് കൃത്യമായി നോട്ട് ചെയ്ത് പഠിക്കണം. ഇനി 47, ആർട്ടിക്കിൾ 47 മദ്യനിരോധനമാണ്. മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണേത്? ആർട്ടിക്കിൾ 47 എന്ന് പറയുന്നത്. 48 ഗോവധ നിരോധനം. ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനം. ഈ 48A ഉണ്ട്. 48A അത് പരിസ്ഥിതി സംരക്ഷണമാണ്. സംരക്ഷണം എഴുതിയിരിക്കുന്ന തെറ്റി. അപ്പം 48A എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണമാണ്. 48A പരിസ്ഥിതി സംരക്ഷണം. ഇനി 49 ഇതെല്ലാം PSC ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളുകളാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ. 49 ദേശീയ പ്രാധാന്യമുള്ള സ്മാരകം സംരക്ഷിക്കൽ. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളെയൊക്കെ സംരക്ഷിക്കലാണ് 49 പറയുന്നത്. 50 ആർട്ടിക്കിൾ എന്താ? ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കുക. 50 ആർട്ടിക്കിൾ ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്നും വേർതിരിക്കുക. ഇപ്പം 39A സൗജന്യ നിയമസഹായം, 39D തുല്യ ജോലിക്ക് തുല്യ വേതനം, 40 പഞ്ചായത്ത് വില്ലേജ് രൂപീകരണം, 44 ഏകീകൃത സിവിൽ കോഡ്, 45 6 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകുക, 47 മദ്യനിരോധനം, 48 ഗോവധ നിരോധനം, 48A ആണെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം, അതുപോലെ തന്നെ 49 ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ സംരക്ഷിക്കുക, 50 ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കുക. അടുത്ത നോക്കേ 51A എന്താ പറയുന്നത്? മൗലിക കർത്തവ്യങ്ങൾ. എന്താ പറയുന്നത്? മൗലിക കർത്തവ്യങ്ങൾ. 52 ഇന്ത്യൻ രാഷ്ട്രപതി. 52 പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയെക്കുറിച്ചാണ്. ഇനി 53 53 രാഷ്ട്രപതിയെക്കുറിച്ച് തന്നെ ഉള്ളത് എന്താ? ഭരണനിർവഹണ അധികാരം. 53 പറയുന്നത് അത് ഞാനിവിടെ എഴുതിയിട്ടില്ല, അറിഞ്ഞ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഭരണ നിർവഹണ അധികാരം രാഷ്ട്രപതിയുടെ എത്ര ആർട്ടിക്കിൾ? 53. ഇനി രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 54 എന്ന് പറയുന്നത്. എന്താ? രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണെന്ത്? 54. ഇനി 58 58 അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എന്നാ? രാഷ്ട്രപതിയുടെ യോഗ്യത. അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ രാഷ്ട്രപതിയുടെ ഭരണനിർവഹണ അധികാരം ഞാൻ പറഞ്ഞു 53. 58 രാഷ്ട്രപതിയുടെ യോഗ്യത. ഇനി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്, 54. രാഷ്ട്രപതിയുടെ ഇമ്പീച്ച്മെൻറ്റ് 61. രാഷ്ട്രപതിയുടെ ഇമ്പീച്ച്മെൻറ്റ് നടപടികൾ അത് ആർട്ടിക്കിൾ 61 പറയുന്നത്. 63 ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പറയുന്നു.
63 ഇന്ത്യൻ ഉപരാഷ്ട്രപതി. ഇനി 72 72 എന്താ പൊതുമാപ്പ് നൽകാനുള്ള ആരുടെ അധികാരം? രാഷ്ട്രപതിയുടെ അധികാരമാണ് പൊതുമാപ്പ് നൽകാനുള്ള. രാഷ്ട്രപതിയുടെ അധികാരം വേണം ഇത് ആർട്ടിക്കിൾ 72 എന്ന് പറയുന്നത്. 76 ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറലാണ്. 76 ആർട്ടിക്കിൾ 76 എന്താ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. 79 പാർലമെൻറ്റ് രൂപീകരണം. 79 പാർലമെൻറ്റ് രൂപീകരണം. 80 രാജ്യസഭ. 81 ലോകസഭ. ഇമ്പോർട്ടൻ്റ് ആയ മൂന്ന് ആർട്ടിക്കിളാണിത്. മൂന്നല്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അതിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക എന്നുള്ളതാണ്. 79 പാർലമെൻറ്റ് രൂപീകരണം, 80 രാജ്യസഭ, 81 ലോകസഭ. ഇനി ലോക്സഭയൊക്കെ പിരിച്ചുവിടുന്നത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരാ? രാഷ്ട്രപതിയാണ് ലോക്സഭ പിരിച്ചുവിടുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 85 അത് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, 85 അറിഞ്ഞിരുന്നാൽ മതി. ഇനി 93 ലോക്സഭ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, അതിനെയൊക്കെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 93. അപ്പോൾ 100 വരെയുള്ള ആദ്യത്തെ ആർട്ടിക്കിളുകളിൽ ഇത്രയും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്നെന്താ ഇന്ത്യൻ യൂണിയൻ്റെ പേരും അതിൻ്റെ ഭൂപ്രദേശവും. ആർട്ടിക്കിൾ 3 പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവും നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ അതിർത്തി പേര് അത് അതിനെക്കുറിച്ചൊക്കെ പറയുന്നതാണ് എന്ത് ആർട്ടിക്കിൾ 3. 5 മുതൽ 11 വരെ പൗരത്വമാണ്. ആർട്ടിക്കിൾ 13 എന്നതാ 13 ജുഡീഷ്യൽ റിവ്യൂ, 14 നിയമസമത്വം, 15 ജാതിയുടെയൊക്കെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല, വിവേചനം, മതം, ഗോത്രം, ജാതി ഇതിൻ്റെയൊക്കെ പേരിൽ വിവേചനം ചെയ്യാൻ പാടില്ല ആർട്ടിക്കിൾ 15. 16 പൊതു അവസര സമത്വം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ആർട്ടിക്കിൾ 16 അവസര സമത്വം. 17 ഐറ്റ നിർമാർജനം, ഞാൻ പറഞ്ഞു മഹാത്മാഗാന്ധി കീജേ എന്ന് പറഞ്ഞ് പാസ്സാക്കിയ ആർട്ടിക്കിളാണ് ഇത് ആർട്ടിക്കിൾ 17. 18 ബഹുമതികൾ നിർത്തലാക്കൽ, 18 ബഹുമതികൾ നിർത്തലാക്കൽ. 19 മൗലിക അവകാശങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ 19 മൗലിക അവകാശങ്ങൾ. 21 ജീവിക്കുന്നതിന് ഉള്ള അവകാശം, 21 ആർട്ടിക്കിൾ ജീവിക്കാനുള്ള അവകാശം. 21 എ വരുന്നത് 6 മുതൽ 14 ഇടയിലുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിലുള്ള അവകാശമാണ് 21 എ. 22 അന്യായമായ അറസ്റ്റിനും കരുതൽ തടങ്കിൽ വെക്കുന്നതിനുമെതിരായിട്ടുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 22. 23 ചൂഷണത്തിനെതിരെയുള്ള അവകാശം മൊത്തത്തിലാണ്. ഇനി ബാലവേലയെക്കുറിച്ച് പറയുമ്പോഴാണേത് 24 വരുന്നത്. എത്ര വയസ്സിൽ പിന്നെ താഴെയുള്ള കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാ ബാലവേല? 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യമാണ്. 29 ന്യൂനപക്ഷ അവകാശമാണ്. 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാനുള്ള അവകാശം. ഇനി ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം. 39 എ എന്താ? 39 എ തുല്യനീതി അല്ലേ, തുല്യനീതിയും നിയമ സഹായവും, സൗജന്യ നിയമ സഹായം. ഇനി 39 ഡി 39 എ ആണ് തുല്യനീതി എന്ന് തുല്യനീതി സൗജന്യ നിയമ സഹായമൊക്കെ വരുന്നത്. 39 എ 39 ഡി ആണ് തുല്യ ജോലിക്ക് തുല്യ വേതനം. 40 ഏതിൻ്റെയൊക്കെ രൂപീകരണമാണ് ആർട്ടിക്കിൾ 40 പഞ്ചായത്തിൻ്റെയും വില്ലേജിൻ്റെയൊക്കെ രൂപീകരണം. 44 ഏകീകൃത സിവിൽ കോഡ്. 45 6 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സംരക്ഷണവും വിദ്യാഭ്യാസവും ഒക്കെ കൊടുക്കുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ കടമയാണെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 45. 21 എയും ആർട്ടിക്കിൾ 45 തമ്മിൽ നമ്മൾ മാറിപ്പോകരുത്, അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. 48 ആണെങ്കിലോ ഗോവധ നിരോധനം. 48 എ പരിസ്ഥിതി സംരക്ഷണം. 49 പിന്നെ മോണുമെൻസിനെയൊക്കെ സംരക്ഷിക്കുക, അതായത് ദേശീയ സ്മാരകങ്ങളെയൊക്കെ സംരക്ഷിക്കുക. 50 ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കുക. 51 എ മൗലിക കർത്തവ്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആണ്. മൗലിക അവകാശങ്ങൾ എത്രയാണെന്നാണ് ഞാൻ പറഞ്ഞ ആർട്ടിക്കിൾ 19. മൗലിക കടമകൾ അല്ലേ, മൗലിക കർത്തവ്യങ്ങൾ കടമകൾ, അത് 51 എ. 52 ഇന്ത്യൻ രാഷ്ട്രപതിയെക്കുറിച്ച് പറയുന്നു. 53 ആണെങ്കിൽ ഭരണനിർവഹത്തിനു രാഷ്ട്രപതിയുടെ ഭരണനിർവഹണത്തിനുള്ള അധികാരം.
54 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, 58 രാഷ്ട്രപതിയുടെ യോഗ്യതകൾ പറയുന്നു. പിന്നെ 61 ഇംപീച്ച്മെൻറ്റ്, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് നടപടികളാണ്. പിന്നെ 72 ആർട്ടിക്കിൾ 72 എന്താ? പൊതുമാപ്പ്, രാഷ്ട്രപതി പിന്നെ രാഷ്ട്രപതിക്ക് പൊതുമാപ്പ് നൽകാനുള്ള അധികാരം. 76 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. 79 പാർലമെൻറ്റിൻ്റെ രൂപീകരണം, 79 പാർലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. 80 രാജ്യസഭ, 81 ലോകസഭ, 85 ലോക്സഭയൊക്കെ പിരിച്ചുവിടാനുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്ന പിരിച്ചു ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതറിഞ്ഞിരിക്കുക. 93 പറയുന്നത് എന്താ? ലോക്സഭാ സ്പീക്കറെ കുറിച്ചും ഡെപ്യൂട്ടി സ്പീക്കറെ കുറിച്ചും. അപ്പോൾ ഇത്രയും കാര്യം, ഇത്രയും ആർട്ടിക്കിൾ നിങ്ങൾ ആദ്യം പഠിക്കുക. അടുത്ത 100 ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ, ഇപ്പം 100, 102, 108 അങ്ങനത്തെ ഉള്ള ആർട്ടിക്കിളെല്ലാം അടുത്ത ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കമൻറ്റ് ബോക്സിലൊക്കെ രേഖപ്പെടുത്തുക. താങ്ക് യു.